Hi friends, welcome back to my channel. Appa innathe video oru adipolli brightening pack ne pettittullana ṭo. നമ്മളിപ്പോൾ കൊറോണയൊക്കെ കാരണം മിക്കവരും വീട്ടിൽ തന്നെ ഉണ്ടാവും അല്ലേ. പുറത്ത് ജോലി ചെയ്തവരും പഠിക്കാൻ പോയവരൊക്കെ ആയിട്ടുള്ളവരിപ്പോൾ നാട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലായിരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിനെയും ഹെയറിനെയും ബോഡിനെ തന്നെ നല്ലപോലെ കെയർ ചെയ്യാൻ പറ്റുന്ന ടൈമാണിത്. അതുപോലെ നമുക്ക് ഒരുപാട് നാച്ചുറൽ പ്രൊഡക്ട്സും ഇപ്പോൾ അവൈലബിൾ ആണ് നമ്മുടെ വീട്ടിലായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇന്നെന്ന് പറയുമ്പോൾ നാച്ചുറലായിട്ടുള്ള പ്രൊഡക്ട്സും ഉണ്ട് നമുക്ക് നമ്മുടെ സ്കിന്നിനെ നല്ല ബ്രൈറ്റ് ആക്കാനും പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സിമ്പിൾ ഫേസ് പാക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണും, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ എങ്ങനെയാണ് ആ അടിപൊളി പാക്ക് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണാം. ഈ ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മുൾട്ടാണി മിട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് തുളസി ഇലയുടെ നീരാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തുളസി ഇലയുടെ കൂടെ കുറച്ച് വെള്ളമേ ആഡ് ചെയ്യാവുള്ളൂ. ഓവറായിട്ട് വെള്ളം ആഡ് ചെയ്യാതെ അതിൻ്റെ ജ്യൂസ് തന്നെയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ കുറച്ച് പാലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എന്ത് എസൻഷ്യൽ ഓയിലാണോ ഉള്ളത് അതിൻ്റെ കുറച്ച് ഡ്രോപ്സ് കൂടി ആഡ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഓവറായിട്ട് ഡ്രൈ ആവാനായിട്ടത് കാരണമാവും. പിന്നെ നമ്മളിത് മിക്സപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓവർ ലൂസും ആവരുത്, ഓവർ ടൈറ്റും ആവരുത്. നമ്മുടെ സ്കിന്നിൽ ഇരുന്നതൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടുള്ള കൺസിസ്റ്റൻസി വേണം നമ്മളിതൊന്ന് മിക്സപ്പാക്കി എടുക്കാൻ. അപ്പോൾ ഈ മുൾട്ടാണി മിട്ടി തുളസി ഫേസ് പാക്ക് നമ്മൾ ഫേസിലും നെക്കിലും എല്ലാം ഫുൾ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴും നെക്കിലും കൂടി അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. അല്ലെങ്കിൽ നമുക്കിത് ഡിസ്കളറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമാവും. നമ്മുടെ ഫേസിൽ ഒരു കളർ അതുപോലെ നെക്കിലൊരു കളർ അങ്ങനെ ആയി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഡ്രൈയിങ് ആയിട്ടുള്ളൊരു പാക്കൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഐസിൻ്റെ ഏരിയസ് ഒന്ന് സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഈ മുൾട്ടാണി മിട്ടിയുടെ കൂടെ നമ്മൾ തുളസി നീര് മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ ടൊമാറ്റോയിൻ്റെ ജ്യൂസോ അല്ലെങ്കിൽ പൊട്ടറ്റോൻ്റെ ജ്യൂസോ തൈരോ എന്തെങ്കിലും എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ തുളസി നീര് ഇവിടെ യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുളസി ഇലയിൽ ആൻറ്റിസെപ്റ്റിക് ആൻഡ് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മുഖക്കുരുവിൻ്റെ പാട് മാറ്റാനായിട്ടും മുഖക്കുരു കൂടുതൽ വരാതിരിക്കാനും ഒക്കെ ആയിട്ടും വളരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ടോണും ടെക്സ്ചറും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും തുളസി നല്ലൊരു പ്രൊഡക്റ്റാണ്. മുൾട്ടാണി മിട്ടി നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരും. പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പോകാനായിട്ടൊക്കെ നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പാക്ക് ഇടണമെങ്കിൽ ഏറ്റവും നല്ലത് മുൾട്ടാണി മിട്ടി തന്നെ സെലക്ട് ചെയ്യുന്നതാണ്. കാരണം നമുക്ക് ഇൻസ്റ്റൻ്റായിട്ടൊരു ബ്രൈറ്റ്നെസ്സിന് വേണ്ടിയിട്ട് മുൾട്ടാണി മിട്ടി ഹെൽപ്പ് ചെയ്യും. കുറച്ച് ഡ്രൈയിങ് ആണെങ്കിലും നമുക്ക് വീക്ക്ലി വൺസ് ഒക്കെ ഇത് നല്ല യൂസ് ചെയ്യാവുന്നതാണ്, നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ നമ്മളിതൊരു 20 മിനിറ്റ്സ് ഫേസിൽ വെച്ചാൽ മതിയായിരിക്കും. 20 മിനിറ്റ്സ് വെച്ച് കഴിയുമ്പോഴേക്കും നമുക്കിത് വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഓവറായിട്ട് ഡ്രൈ ആവാതെ ജസ്റ്റ് ഒന്ന് ഉണങ്ങി തുടങ്ങുമ്പോഴേക്കും ഇതൊന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയാം. പിന്നെ മുൾട്ടാണി മിട്ടി നമുക്ക് സ്ക്രബിംഗ് ഇല്ലാതെ തന്നെ ഫേസിലൊരു എക്സ്ഫോളിയേറ്റിംഗ് പ്രോപ്പർട്ടിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിന്നും ഡേർട്ടും എക്സസ് ഓയിലൊക്കെ റിമൂവ് ചെയ്യാൻ വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്കിത് ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ് മുൾട്ടാണി. നമ്മൾ ഈ മുൾട്ടാണി മിട്ടി തുളസി ഫേസ് പാക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്തൊരു പ്രൊഡക്റ്റും പെട്ടെന്ന് അങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു റിസൾട്ട് പെട്ടെന്ന് അങ്ങനെ ഒന്നും തരത്തൊന്നുമില്ല. നമ്മൾ എന്താണെങ്കിലും ഒരു വീക്ക്ലി 2-3 ടൈംസ് ഒക്കെ ചെയ്യണം. എന്നാലും നമുക്ക് അതിൻ്റെ ഒരു അവർ പറയുന്ന അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ക്ലെയിം ചെയ്യുന്ന രീതിയിലുള്ള ഒരു എഫക്റ്റ് കിട്ടത്തുണ്ടാവുള്ളൂ. അപ്പോൾ മുൾട്ടാണി മുട്ടയൊക്കെ കുറച്ച് ഡ്രൈയിങ് ആയതുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും യൂസ് ചെയ്താൽ മതിയാവും. പിന്നെ നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിന് നമ്മൾ ഒരു 2-3 ദിവസം കൊണ്ടൊന്നും ഒരിക്കലും റിസൾട്ട് കിട്ടത്തില്ല. അതൊരു 3 മാസമെങ്കിലും നമ്മൾ ചെയ്യുക. 3 മാസം മാക്സിമം വേണ്ടി വരും അതിന്. മിനിമം നമുക്ക് നമ്മുടെ സ്കിന്നനുസരിച്ച് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന രീതിയിൽ നമുക്കത് എഫക്റ്റ് തരും. എന്നാലും മാക്സിമം ഒരു 3 മാസത്തിനുള്ളിൽ നമുക്കതിന് റിസൾട്ട് കിട്ടിയിരിക്കും, നമുക്ക് വർക്കൗട്ട് ആവുന്നതാണോ എന്നുള്ളത്. എന്നിട്ടും നിങ്ങൾക്ക് 3 മാസമായിട്ട് നിങ്ങൾക്ക് ഒരു റിസൾട്ടും അല്ലെങ്കിൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ലെങ്കിൽ നിങ്ങളത് ധൈര്യമായിട്ട് സ്കിപ്പ് ചെയ്തോളും. അപ്പോൾ ഈ മുൾട്ടാണി മിട്ടി ഫേസ് പാക്ക് നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവാണ്, നിങ്ങളുടെ സ്കിന്നിന് നല്ല ഗ്ലോയും അതുപോലെ വേറെ ഡാമേജസ് ഒന്നും വരുത്തത്തൂല. നമ്മുടെ തുളസിയുടെ ഒക്കെ ഗുണങ്ങൾ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ മുൾട്ടാണി മിട്ടി ഒഴിച്ച് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും അതൊന്ന് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഒക്കെ ചോദിക്കാനോ അല്ലെങ്കിൽ അറിയാനോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.